കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. സർ ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ്. കണ്ടോ വാട്സൺ, ഈ സ്റ്റേപ്പിൾട്ടൺ ബാസ്കർവിൽ അംഗമാണ്. വാസ്തവം കിട്ടിപ്പോയി. ഹോംസ് താഴെ ഇറങ്ങി. സ്വന്തം പക്കിക്കൂടിൽ അയാൾ തന്നെ വീണിരിക്കുന്നു. വാട്സൺ ഉണരും മുമ്പ് ഹോംസ് ഉണർന്നിരുന്നു. വലയിലെന്തോ പെട്ടുവെന്ന് കാണുന്നു. വലിച്ചാലേറിയാവും, ഹോംസ് പറഞ്ഞു. ഞാൻ പോയിരുന്നു, സെൽഡന്റെ മരണം റിപ്പോർട്ട് ചെയ്തു. കാർട്രൈറ്റ് പയ്യനെയും അറിയിച്ചു. അവൻ എന്നെ അന്വേഷിച്ചിറങ്ങാൻ പാടില്ലല്ലോ. ഗുഡ് മോർണിംഗ്. ഹെൻറി എത്തി. പട്ടാള മേധാവികൾ യുദ്ധനീക്കം വിവരിക്കുകയാവും. വാട്സണ് ഫൈഡോർ വേണം, ഹോംസ് തമാശയായി പറഞ്ഞു. ഇന്നല്ലേ ആ ഡിന്നർ? അതെ, സ്റ്റേപ്പിൾട്ടണും സഹോദരിയും ഉദാരമതികളാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാൽ കൊള്ളാം, ഹെൻറി പറഞ്ഞു. ഞങ്ങൾക്ക് ലണ്ടൻ വരെ അത്യാവശ്യമായൊന്ന് പോകേണ്ടതുണ്ട്, അല്ലേ വാട്സൺ? ഹോംസ് വാട്സനെ ഒന്ന് നോക്കി. ഞാൻ തനിച്ചു പോകണമെന്നാണോ? ഹെൻറി ചോദിച്ചു. തൽക്കാലം വേറെ നിവൃത്തിയില്ല, അത്യാവശ്യ കാര്യമാണ്, പോയേ തീരൂ. ഒട്ടും വൈകാതെ ഞങ്ങൾ എത്തും. എന്നാൽ പിന്നെ ഞാനും ലണ്ടനിലേക്ക് പോന്നാലോ? ഹെൻറി ചോദിച്ചു. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. മെറിപ്പിറ്റിലേക്ക് കുതിരവണ്ടി കയറി ചെല്ലുക, വണ്ടി തിരിച്ചയക്കുക. മടങ്ങുന്നത് നടന്നാണെന്ന് ആതിഥേയർ അറിയട്ടെ. ആ ചതുപ്പ് മുറിച്ചു കടക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ വേണം. എന്നാൽ ശരി, ഗ്രിംബൻ റോഡിലേക്കുള്ള ആ വഴിയെ മാത്രമേ വരാവൂ. ഹോംസിൻ്റെ നിശ്ചയങ്ങൾ തനിക്കൊരു പിടിപാടും ഇല്ലെങ്കിലും വാട്സൺ അതൊന്നും ചോദ്യം ചെയ്തില്ല. ഹെൻറിക്ക് താനെങ്കിലും കൂടെ ചെല്ലാത്തതിൽ വിഷമമുണ്ട്. കുംസ്റ്റേ സ്റ്റേഷനിലിറങ്ങി കുതിരവണ്ടി മടക്കി അയച്ചു. അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, ആ കാർട്രൈറ്റ്. ഹോംസ് അവനോട് പറഞ്ഞു, നീ വണ്ടി കയറി ടൗണിലെത്തി എൻ്റെ പേര് വെച്ച് ഒരു കമ്പി ഹെൻറി ബാസ്കർവില്ലിന് അയക്കുക. ഇങ്ങനെ എൻ്റെ പോക്കറ്റ് ഡയറി അവിടെയുണ്ട്, രജിസ്റ്റേർഡായി ബേക്കർ സ്ട്രീറ്റിലേക്ക് അയക്കുക. പിന്നെ എനിക്ക് കത്തോ മെസ്സേജോ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞങ്ങളിവിടെ തന്നെയുണ്ട്, പോയിട്ട് വേഗം വാ. കാർട്രൈറ്റ് എല്ലാം കഴിഞ്ഞ് ഒരു കമ്പിയുമായി എത്തി. അതിലിങ്ങനെ കുറിച്ചിരുന്നു. കമ്പി കൈപ്പറ്റി. 5:40 കാണാം. ലസ്ട്രേഡ് എന്ന പ്രൊഫഷണലിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഇനി കാണേണ്ടത് ലാറയെ. ഹോംസും വാട്സണും ലണ്ടനിലാണെന്ന് ഹെൻറിക്ക് കിട്ടുന്ന കമ്പി വഴി സ്റ്റേപ്പിൾട്ടൺ വിശ്വസിക്കും. ലാറ ഓഫീസിലുണ്ടായിരുന്നു. സർ ചാൾസിൻ്റെ മരണം എൻ്റെ അന്വേഷണത്തിലാണ്, ഹോംസ് പറഞ്ഞു. വാട്സൺ നിങ്ങളെ കണ്ടിരുന്ന വിവരമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങൾ പറയാതെ പോയ പലതും എനിക്കറിയാം. പറയാതെ പോയതോ? ചാൾസ് നിങ്ങൾ പറഞ്ഞതുപോലെ രാത്രി 10 മണിക്ക് വന്നു. അദ്ദേഹം മരിച്ച സ്ഥലവും സമയവും ശരി തന്നെ, എങ്കിലും ഒരു ചെറിയ പൊരുത്തക്കേട്. തുറന്നു പറയട്ടെ, ഒരു കൊലപാതകമാണ് നടന്നത്. നിങ്ങളുടെ സ്നേഹിതൻ സ്റ്റേപ്പിൾട്ടണും ഭാര്യയുമാണ് പ്രതികളും. അവൾ ഞെട്ടിയെഴുന്നേറ്റു. ഭാര്യ പോലും? അവൾ കസേരയുടെ കൈപ്പിടിയിൽ രോഷത്തോടുകൂടി കൈതിരുമി. അയാൾ വിവാഹിതനെയല്ല, ആണെങ്കിൽ നിങ്ങളാണത് തെളിയിക്കേണ്ടത്. തെളിയിക്കൂ, അവൾ പറഞ്ഞു. ഹോംസ് ആ വിവാഹ ഫോട്ടോ കയ്യിലെടുത്തു. നിങ്ങളിവരെ തിരിച്ചറിയുമല്ലോ. ഈ ഫോട്ടോയിൽ അവർ മിസ്റ്റർ ആൻഡ് മിസ്സസ് വാൻഡല്ലൂർ എന്ന പേരുകാരാണ്. ഇവർ 4 വർഷം മുമ്പ് യോർക്കിൽ സ്കൂൾ നടത്തിയിരുന്നു. ഇപ്പോൾ സംശയം തീർക്കൂ, അവൾ പത്തി താഴ്ത്തി പതറിയ സ്വരത്തിൽ പറഞ്ഞു. ഹോംസ്, ഞാൻ പറയാം. സ്റ്റേപ്പിൾട്ടൺ എന്നെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ വിടുതൽ ചെയ്യും മുമ്പ് എന്നെ കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ചതാണ് അയാൾ. ഇനി എനിക്ക് അയാളെ വിശ്വസിക്കേണ്ടതില്ല. അയാൾക്ക് വേണ്ടി ഒന്നും ഒളിച്ചു വയ്ക്കാനുമില്ല. അയാൾക്ക് ശിക്ഷ കിട്ടണം. ഞാൻ എഴുതിപ്പോയ കത്ത് ചാൾസിന് ജീവഹാനി വരുത്തുമെന്ന് കരുതിയില്ല. ഞാൻ പറയാം, ആ സ്റ്റേപ്പിൾട്ടൺ പറഞ്ഞു, അതുപോലെ ഞാൻ എഴുതി. എന്നിട്ട് അതിൽ പറഞ്ഞ പ്രകാരം നിങ്ങളെ അയാളങ്ങോട്ട് വിട്ടതുമില്ല, അല്ലേ? അടുത്തനാൾ നിങ്ങൾ ആ മരണവാർത്ത പത്രത്തിൽ വായിച്ചു. ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കാമെന്ന് നിങ്ങൾ സ്റ്റേപ്പിൾട്ടന് വാക്കും കൊടുത്തു. കാര്യം പുറത്തായാൽ ഞാൻ പ്രതിയാകുമെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. വഞ്ചകൻ. ഇനിയും നമുക്ക് കാണണം. ട്രെയിൻ കാത്തു നിൽക്കെ ഹോംസ് പറഞ്ഞു, കൺക്ലൂഷനോട് അടുക്കുന്നുണ്ട്, ഈ രാത്രി കഴിയട്ടെ. ലസ്ട്രേറ്റ് ലണ്ടൻ എക്സ്പ്രസ് ഇറങ്ങി. രണ്ടാളും കൈകൊടുത്തു. അയാളിൽ വിനയം സ്ഫുരിച്ചു നിന്നു. ലസ്ട്രേറ്റ്, നമുക്ക് ഡിന്നർ കഴിക്കാം, ഹോംസ് പറഞ്ഞു. ഡാർട്ട്മൂറിൽ ഇതാദ്യമല്ല, ഈ വരവ് മറക്കാനാവാത്തതാവട്ടെ. ഹോംസ് ഒരു കാര്യവും മുൻകൂട്ടി പറയാറില്ല, കൂടെയുള്ളവർക്ക് ഊഹങ്ങൾ മാത്രം. കൂരിരുട്ടത്ത് ആ വാടക വണ്ടി നീങ്ങി. തൻ
തണുത്ത കാറ്റ് വീശിയപ്പോൾ എത്തിയത് ചതുപ്പ് പ്രദേശത്ത് എന്ന് ഊഹിച്ചു. അവസാന വിജയത്തിനായുള്ള ഒരു യാത്ര. വണ്ടിക്കാരൻ കേൾക്കാതെ ഒരു സംഭാഷണത്തിന് നിവൃത്തിയില്ല. ഫ്രാങ്ക്ലൻ എന്ന അരക്കീർക്കൻ്റെ വീട് വിട്ട് അവർ മൂവരും വണ്ടിയിറങ്ങി മെറിറ്റ് പിറ്റ് ഹൗസിലേക്ക് തിരിച്ചു. ഇല്ലസ്ട്രേറ്റ്, ആയുധം കരുതുക, ഹോംസ് പറഞ്ഞു. ചതുപ്പിനെ പൊതിഞ്ഞ മഞ്ഞിനുമപ്പുറം ഒരു വെളിച്ചം. ആ വെളിച്ചം എവിടെ നിന്ന് ഇല്ലസ്ട്രേറ്റ് തിരക്കി. അതാണ് മെറിറ്റ് പിറ്റ് ഹൗസ്. ഇനി കാൽ പെരുമാറ്റം പതുക്കെ. വീടെത്താൻ 200 വാര ബാക്കി. ഈ പാറകൾ നല്ലൊരു മറവാണ്, ഹോംസ് പറഞ്ഞു. ഈ വിടവിനുള്ളിൽ ലെസ്ട്രേഡ് ഇരിക്കുക കരുതലോടെ. ഇനി വാട്സൺ ആ വീടിൻ്റെ വർണ്ണന തരൂ. വാട്സൺ മെല്ലെ നീങ്ങും. ഇഴഞ്ഞ് ആ തുറന്നിട്ട ജനാലയിലൂടെ നോക്കി അവർ എന്ത് ചെയ്യുന്നു എന്നറിയണം. ആ മുറിയിൽ ഹെൻറിയും സ്റ്റേപ്പിൾട്ടണുമായിരുന്നു. ചുരുട്ട് പുകയ്ക്കുന്നുണ്ട്. മേശയിൽ മദ്യവും കാപ്പിയും. സ്റ്റേപ്പിൾട്ടൺ വാചകമടി തന്നെ. ഹെൻറി ഉത്സാഹത്തിലല്ല. സ്റ്റേപ്പിൾട്ടൺ എഴുന്നേറ്റു. ഹെൻറി ഗ്ലാസ് കയ്യിലെടുത്തു. വാതിൽ തുറക്കുന്ന സ്വരം, ഒപ്പം ചെരലിൽ ബൂട്ടിൻ്റെ നിരങ്ങലും, പിന്നെ കാലനക്കം. ഔട്ട് ഹൗസിലേക്ക് നീങ്ങുന്നു. താക്കോൽ തിരിയുന്നു. അകത്ത് ബഹളം, പിന്നെ പൂട്ട് തിരിയുന്നു. വന്നയാൾ വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നു. അയാൾ സ്റ്റേപ്പിൾട്ടൺ. ഹെൻറി കരികിലേക്ക് എത്തുന്നു. വാട്സൺ രഹസ്യമായി നീങ്ങി. ആ വിവരങ്ങൾ ഹോംസിന് കൈമാറി. അപ്പോൾ അവളെവിടെ? ഹോംസ് ചോദിച്ചു. ഗ്രിമ്പൻ ചതുപ്പിൽ നിന്നും ഒരു മഞ്ഞുപടലം നീങ്ങിയെടുക്കുന്നു. നിലാവിൽ അതൊരു തിളങ്ങുന്ന മറ പോലെ. അയാൾ ഇപ്പോൾ തന്നെ വരേണ്ടതാണ് വാട്സൺ. വന്നാൽ വിജയിച്ചു, അല്ലെങ്കിൽ ആ ജീവൻ. നിലാവത്ത് ആ വീടും വലിയ പുകക്കുഴലുകളും തോട്ടത്തിൽ നിഴൽ പരത്തി. ആ ജനൽ അടഞ്ഞു. അടുക്കള ജനലാകുമത്. ജോലിക്കാർ പണി നിർത്തിയിരിക്കാം. ഡൈനിങ് റൂമിൽ വിളക്കുണ്ട്. അതിഥിയും ആതിഥേയനും സംഭാഷണത്തിലാണ്. മഞ്ഞുപാളി ആ വീടിനോടടുക്കുന്നു. വീണ്ടും മഞ്ഞുപാളികൾ. അവ ആ വീടിനെ പൊതിയുന്നു. ഹോംസ് അസ്വസ്ഥനായി. മിനിറ്റുകൾക്കകം അയാൾ മടങ്ങിയില്ല എങ്കിൽ എല്ലാം മൂടിപ്പോകും. ഇത്തിരി കൂടി ഉയരത്തിലേക്ക് നമുക്ക് കയറാം. ഹോംസ് ചെവി വട്ടം പിടിച്ചു. വരുന്നുണ്ട്. വേഗത്തിലുള്ള പദചലനം. അയാൾ നടന്നടുത്ത് ചെരുവിലേക്ക് നീങ്ങി. ഇടയ്ക്ക് ചുറ്റും കണ്ണൊഴിയുന്നുണ്ട്. ഇവിടെ ഈ മഞ്ഞുമലയിൽ ഇതാരാണ്? ഹോംസിൻ്റെ മുഖത്ത് വിജയഭാവമാണ്. ഒരു നിലവിളി. അത് ലെസ്ട്രേഡിൻ്റെതായിരുന്നു. അയാൾ കമഴ്ന്നു വീണു. റിവോൾവറിൽ കൈമുറുക്കി. വേട്ടപ്പട്ടി. ഭയങ്കര ആകാരം. കറുകറുത്ത് തീപ്പൊരി ചിതറുന്ന പല്ലുകൾ. കനൽ കണ്ണുകൾ. മോന്ത മുതൽ വാലഗ്രം വരെ ഒരു നേർത്ത വര പോലെ. അത് പാഞ്ഞടുക്കുകയാണ്. 3 വിടി. ഒറ്റ മോങ്ങൽ. പക്ഷേ വീണില്ല. വഴിയിലതാ ഹെൻറി തിരിഞ്ഞു നിൽക്കുന്നു. പേടിച്ച മുഖം. വേട്ടപ്പട്ടി ഉറക്ക മൂങ്ങി. ചെകുത്താൻ്റെ മോങ്ങലല്ല, വെടികൊണ്ട വേദനയുടെ രോദനം. വരൂ, ഹോംസ് അങ്ങോട്ടേക്ക് വിളിച്ചു. വളരെ ദൂരെ ഹെൻറിയുടെ ശബ്ദം. എന്നിട്ടും ആ വേട്ടപ്പട്ടി അവിടേക്ക് ചാടി വീണിരിക്കുന്നു. ഹോംസിൻ്റെ തുടർവെടികൾ. നീണ്ട മോങ്ങലോടെ ആ ഭീകരൻ ചെരിഞ്ഞിരിക്കുന്നു. ചെന്ന് നോക്കവേ ചലനമറ്റിരിക്കുന്നു. ഹെൻറി ബോധശൂന്യനായി അപ്പുറത്തു. ഒന്നും പറ്റിയിട്ടില്ല. ഹെൻറി മെല്ലെ കണ്ണു ചുമ്മി. അയ്യോ, ആ ജന്തു അതാ തലയുയർത്തുന്നു. ലെസ്ട്രേഡ് അങ്ങോട്ടേക്ക് ചെന്നു. പൊളിച്ച വായിൽ ബ്രാൻഡി ബോട്ടിൽ തിരുകി കയറ്റി. തല കുടഞ്ഞ് ആ ഭീകരൻ കൺവിളിച്ചു. പിന്നെ നിലം പറ്റി. ബാസ്കർവിൽ കുടുംബത്തിലെ ഒഴിയാബാധ ഒഴിഞ്ഞിരിക്കുന്നു. ചത്തുകിടക്കുന്ന ഭീകരനായ ഒരു സങ്കര ഇനം തന്നെ. തുറന്ന വായിൽ പല്ലുകൾ ഇപ്പോഴും തീക്കനൽ പോലെ. വാട്സൺ ആ തിളങ്ങുന്ന പല്ലിൽ ഒന്ന് തൊട്ടു. തൊട്ട വിരൽ ഇരുട്ടത്ത് തിളങ്ങി. ഹോംസ് നോക്കൂ, ഇത് ഫോസ്ഫറസാണ്. വല്ലാത്ത സൂത്രം തന്നെ, ഹോംസ് പറഞ്ഞു. ഹെൻറി ക്ഷമിക്കണം. വേട്ടപ്പെട്ടിയെ ബോധ്യപ്പെട്ടിരുന്നുവെങ്കിലും നിങ്ങളുടെ നേർക്ക് ഒരാക്രമണം കരുതിയില്ല. അല്ല, നിങ്ങൾ എന്നെ രക്ഷിച്ചു. നന്ദിയുണ്ട്. ഒരു കപ്പിൽ ബ്രാൻഡ് കിട്ടിയാൽ നന്നായിരുന്നു. അവർ അത് കൊടുത്തു. നിങ്ങളല്പം കാത്തു നിൽക്കൂ. ഹെൻറിയെ അവരൊരു പാറയിൽ കയറ്റിയിരുത്തി. അല്പം വിശ്രമിക്കൂ. ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ട്. അവനെ പിടിക്കണം. അയാൾ പിശാചുനായയുടെ പിറകെ വന്നിരുന്നു. ആ വീടിൻ്റെ മുൻവാതിൽ തുറന്നു തന്നെ. അകത്ത് കടന്നു. വേലക്കാരൻ അവരെ കണ്ട് ഭയന്നു. ഹോംസ് എല്ലാ മുക്കിലും മൂലയിലും വിളക്ക് തിരിച്ചു. തട്ടുമ്പുറത്തെ ഒരു മുറി പൂട്ടിക്കിടപ്പാണ്. അകത്ത് ആളനക്കമുണ്ട്. പറഞ്ഞത് ലെസ്ട്രേറ്റ്. അവരങ്ങോട്ടേക്ക് ചെന്നു. തുറക്കൂ. ഒരു മോങ്ങലായിരുന്നു മറുപടി. ഒരു പിറുപിറുക്കൽ, പിന്നെ അനക്കമില്ല. ഹോംസ് ആളെ ചതുപ്പിച്ചു.
റിവോൾവറുമായി മൂന്ന് പേരും അകത്ത് കടന്നു. ആരെയും കാണുന്നില്ല. ചുമരിലെ ഷോക്കേസുകളിൽ നിറയെ പക്കികളും പാറ്റകളും. ദാ ആ പഴകിയ തൂണിൽ ഒരാളെ വച്ച് കെട്ടിയിരിക്കുന്നു.